The Brewing Company, Kochi's on coffee destination. ഇവരൊക്കെ എന്തിന്റെ കടപ്പാണ്? പൈസയുടെ അഹങ്കാരം. അഭിനയം നിർത്തുന്ന സമയം അതിക്രമിച്ചു. ഇത് രണ്ടാമത്തെ സിനിമയായിരുന്നു ഞാൻ ചെയ്യുന്നത്. ഒ ടി ടിയിലൂടെ വരുന്ന രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യത്തെ സിനിമയായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം. അലർജി ഞാനത് നിന്റെ ഒരു സിനിമയുടെ കഥ കേട്ടു, അത് നായകനാവുന്ന എനിക്ക് താല്പര്യം. പിന്നെ ഇത്രയും ന്യൂസ് ഉണ്ടാക്കിയ ഒരു മലയാള സിനിമ ഈ അടുത്ത കാണുണ്ടോ? ഇല്ല. ഭൂപിംഗ് സുജാത നടിച്ച കിലോമീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് ആണ് ന്യൂസ് പോകുന്നത്. ആദ്യം ഡയറക്ടർ പറയുന്നത് അത് വിജയ് സാർ ചെയ്യണം. താല്പര്യമുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു ബിഹൈൻഡ് വുഡ്സ് ഐസ് പേഴ്സണൽസ് വിത്ത് ശ്രീലക്ഷ്മി. ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഡിസ്ട്രിബ്യൂട്ടറാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം വിജയ് ബാബു. ഹായ് സാർ, വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്, 1 മില്യൺ അടിച്ചു നമ്മുടെ സൂഫിയും സുജാതയും പാട്ട്. 1 മില്യൺ പാട്ട്, 7.5 മില്യൺ ആണ് ട്രെയിലർ. ട്രെയിലർ ആ കണ്ടു. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഒരു 4 മാസമായിട്ട് ഒരു ഒറിജിനൽ എന്റർടൈൻമെന്റ് മലയാളികൾക്ക് വന്നിട്ടില്ല. അപ്പൊ പീപ്പിൾ ആർ ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. യാ, എന്റർടൈൻമെന്റ് ഉണ്ട്, ഐ മീൻ മറ്റുള്ള ഭാഷകളിൽ നല്ല ടി വി ഉണ്ട്. പക്ഷെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് വേറൊരു ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഒരുപാട് നാൾക്ക് ശേഷം ഒരു സിനിമയുടെ ട്രെയിലറും സോങ്ങും ഇറങ്ങുമ്പോൾ, അതും പ്രത്യേകിച്ച് അതൊരു സൂത്തിങ്, നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സോങ് ആയത്, അതിന്റെ ഒരു ആ ഒരു ഹൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചിത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഇത് പാട്ട് ഓൾറെഡി അടിപൊളിയാണ്, നല്ല വിഷ്വൽ, നല്ല ഭംഗി, നല്ല ഫീല്, ആ ഒരു മൂഡാണ്. കമന്റ് നോക്കുമ്പോഴാണ് അതിലും രസം, കാരണം ആൾക്കാരൊക്കെ എന്താ കമന്റ് ഇടുന്നത്. ഒരു പാട്ട്, ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മ്യൂസിക്, അതിന്റെ വിഷ്വൽസ് ആൻഡ് അതിൽ അഭിനയിക്കുന്നവർ. അപ്പൊ ഇതൊരു റൊമാൻറ്റിക് ഫിലിം ആണ്. അദിതി ഈസ് എ വെരി പ്രിറ്റി ബ്യൂട്ടിഫുൾ ഗേൾ ആൻഡ് എ ഫ്രഷ് ഫേസ്, നമ്മുടെ ദേവന്റെ ഒരു ഫ്രഷ് ഫേസ്, അനുവിന്റെ ക്യാമറ, ജേട്ടന്റെ മ്യൂസിക്, ഇതെല്ലാം കൂടെ ഒത്തുവരുന്നത് ചിലപ്പോൾ എന്റെ സിനിമകളിൽ പോലും. ഞാൻ 14 സിനിമകൾ ചെയ്തതിൽ എനിക്ക് ഒന്ന് എല്ലാം കൂടെ ഒത്തു വന്ന ഏറ്റവും നല്ല സോങ് എന്ന് പറയുന്നത് ഇതുപോലെ. ശരി, പാട്ട് കേട്ടപ്പോഴും ട്രെയിലർ കണ്ടപ്പോഴും മനസ്സിലായി സൂഫിയും സുജാതയും പ്രണയമുണ്ട്, നല്ല പാട്ടുകളുണ്ട്. പ്രണയമാണ് അതിനപ്പുറത്തേക്ക്, എന്തെങ്കിലും അതിനപ്പുറത്തേക്കുണ്ട്. രണ്ട് ഒരു പെൺകുട്ടിയുടെ പാസ്റ്റും പ്രസന്റ്, അതായത് ഇപ്പൊ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ദുബായിൽ ജീവിക്കുകയും പാസ്റ്റ് പുള്ളിക്കാരുടെ ഒരു പ്രണയം പുള്ളിക്കാരെ ഹോണ്ട് ചെയ്യുന്നതും ആണ് സിനിമ. ഹോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതൊരു വേദനയാണ്, ഒരു വിരഹ വേദനയാണ്. അപ്പൊ അത് ഓബിയസ്ലി ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അങ്ങനെ തിരിച്ച് നാട്ടിൽ ഒരു ദിവസം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു ചെറിയ ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്, ചെറിയൊരു എലമെന്റ്, ചെറിയ സിനിമയായിട്ട് ചെയ്യാനിരുന്ന വലിയ പ്രതിസന്ധി കൂടെ പോണ സമയമാണ്. കോവിഡ്, കൊറോണ എല്ലാം മൊത്തത്തിൽ എല്ലാ രംഗത്തും പ്രതിസന്ധിയാണ്, കലാരംഗത്തും എല്ലാ രംഗത്തും. ആ സമയത്താണ് ഒരു ചരിത്ര മുന്നേറ്റം എന്നുള്ളൊക്കെ പോലെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ ഒരു മലയാള സിനിമ ഇങ്ങനെ റിലീസ് ആവുകയാണ്. അത് അതിന്റെ പുറകിലുള്ള ആള് വിജയ് ബാബു എന്ന പ്രൊഡ്യൂസർ ആണെന്നുള്ളത് ഊഹിക്കാം. കാരണം മലയാള ചരിത്ര പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് റിസ്ക് എടുത്തൊരു പ്രൊഡ്യൂസർ വേറെ ഇല്ല. വ്യത്യസ്തമായ ആശയങ്ങൾ, എക്സ്പെരിമെന്റൽ മൂവീസ് ചെയ്തൊരു പ്രൊഡ്യൂസർ വേറെ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ പുറകിൽ വിജയ് ബാബു ആയിരിക്കും എന്നുള്ളത് ഏകദേശം ഊഹിക്കാമായിരുന്നു. ഈ 98 മുതൽ എന്റർടൈൻമെന്റ് ഫീൽഡ് ഉണ്ട്. അപ്പൊ അത്രയും നാളത്തെ ഒരു ദീർഘവീക്ഷണം ഒക്കെ ഈ ഒരു തീരുമാനത്തിന്
ജനത്തിന്റെ മുന്നിൽ കാണുവല്ലോ അല്ലേ എക്സ്പീരിയൻസ് സി എന്ത് ചെയ്താലും നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പോ നമ്മൾ ഒരു പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിൽ കൂടെ നമ്മൾ അത് സ്പീഡ് ആയിട്ട് ഉണ്ടാക്കും കുറെ നാൾ ഉണ്ടാക്കിയാൽ അല്ലേ ഞാൻ പൊറോട്ട എന്ന് പറയുന്നത് ഞാൻ കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ കുക്കിംഗായിട്ട് കമ്പയർ ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇത് നിത്യതൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞവരെ നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ ഞാൻ എന്റെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് തന്നെ സ്റ്റാർട്ട് ടിവിയിലാണ് അപ്പം സ്മോൾ സ്ക്രീൻ ആണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും ഇത് തന്നെയാണ് ജോലി യാ ബിഗ് സ്ക്രീനിലേക്ക് വന്നിട്ട് 7 വർഷം ആവുന്നുള്ളതേ ഉള്ളൂ ബട്ട് ഒരു 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 പ്രോജക്റ്റ് ഉണ്ടാക്കാനും ഇതൊക്കെ നമ്മൾ ആദ്യം തൊട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതെങ്ങനെ സെല് ചെയ്യണം എന്നുള്ളതും അത് ഇപ്പം ടി വിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ സെല് ചെയ്യണമെന്നും ഇതെല്ലാം നമ്മൾ പഠിച്ചു അപ്പം അത് എക്സ്പീരിയൻസിലൂടെ വരുന്നതാണ് അപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു എപ്പോഴും ഒരു പ്ലാൻ ബി ഉണ്ടാവുമല്ലോ നമ്മൾ പ്ലാൻ എ ഫെയിൽ ആവുകയാണെങ്കിൽ പ്ലാൻ ബി ഉണ്ടാവും പ്ലാൻ ബി അപ്പം ഇപ്പോഴത്തെ പ്ലാൻ ബി എന്ന് പറയുന്നത് പ്ലാൻ എ ഷുഡ് നോട്ട് ഫെയിൽ എന്നുള്ളതാണ് ടു മേക്ക് ദ പ്ലാൻ എ വർക്ക് അപ്പോൾ ഈ സിനിമ എങ്ങനെയെങ്കിലും ഇറക്കുക എന്നുള്ളതാണ് ടു സർവൈവ് ബിക്കോസ് അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ ഉണ്ടാവണമെന്നുള്ളതും എൻ്റെ എപ്പോഴുള്ള എപ്പോഴും ഞാൻ പറയുന്നതാണ് ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ പൈസ മുടക്ക് മുതൽ തിരിച്ചു വരണം അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ ഉണ്ടാവണം ഇതാണ് നമ്മുടെ ബേസിക് പോളിസി മുടക്കിയ പൈസ തിരിച്ചു ഒരുപാട് ലാഭമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അത് അത് തന്നെ ഇതിലും ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പം ഇത് 3 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു സിനിമയാണ് പല കാരണങ്ങൾ കൊണ്ട് നിന്ന് പോയിട്ടുണ്ട് പല കാരണങ്ങൾ തുടങ്ങാൻ തന്നെ ഒരുപാട് സമയമായി പ്രളയത്തിൽ സെറ്റ് വരെ ഒളിച്ചു പോയ സിനിമയാണ് അവിടെയും കുറേ നഷ്ടങ്ങളുണ്ടായി അപ്പോൾ ഈ ഇങ്ങനൊരു ഒരു നിമിത്തമുണ്ട് ഓരോത്തിനും ഓരോ നിമിത്തമുണ്ട് ചിലപ്പോൾ ഈ സിനിമയുടെ നിമിത്തം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കാം അതുകൊണ്ടാണ് ഇത് ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പ് വന്ന് ഇത്രയും 3 വർഷം കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ലോക്ക്ഡൗണിന് തൊട്ട് മുമ്പാണ് വന്ന് നമ്മുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് സമാനായിട്ടിരിക്കുന്നു ദേ കിടന്ന് ലോക്ക്ഡൗൺ അപ്പം ഞാൻ ആലോചിച്ചത് എന്ത് ഈ സിനിമയ്ക്ക് മാത്രം ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ അപ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വരുന്നതും അപ്പം അതിൻ്റെ ഡെസ്റ്റിനി ഇങ്ങനെ ആയിരിക്കാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ഇപ്പം ഈ ലോക്ക്ഡൗൺ തുടങ്ങുമ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് കുറെ ഫോട്ടോസൊക്കെ വന്നോണ്ടിരുന്നു അപ്പൊ അതിനൊന്നും നമ്മൾ ഈ സുഖിയും സുജാത ഒന്നും കണ്ടില്ല കാരണം ഞാൻ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് വളരെ ഘട്ടംഘട്ടമായിട്ട് ചെയ്തതായതുകൊണ്ട് അതിഥിക്കുന്ന 2 ലുക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യത്തെ ഷൂട്ട് ചെയ്തിട്ട് കുറച്ചുനാൾ കഴിഞ്ഞാൽ ചിലപ്പം ഹീറോയിൻസ് അല്ലേ ചില രൂപത്തിലും ഭാവത്തിലും കുറച്ച് മാറ്റം വന്നാൽ ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുമല്ലോ 10 വർഷം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ബിക്കോസ് അതിന്റെ പാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം മിഡിലങ്ങാട് ഷൂട്ട് ചെയ്തതാണ് പ്രളയത്തിന്റെ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഈ വർഷം ബിഗിനിങ്ങിലാണ് ബാക്കി ഷൂട്ട് ചെയ്തത് അപ്പൊ എന്റെ പ്രാർത്ഥന കഴിച്ച് തടി വെക്കണേ എന്നൊക്കെ ആയിരുന്നു അതൊന്നും അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള ഒരുപാട് ഇത് അപ്പൊ ഈ പടങ്ങളിലൊന്നും സൂഫീസ് ഒന്നും കണ്ടില്ല ഞാൻ നമ്മുടെ പടമൊന്നും ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ശരി ഒന്നും പെട്ടെന്ന് നമുക്ക് പ്ലാൻ ഒന്നുമില്ല ഇനി എന്തായാലും കുറെ കഴിഞ്ഞിട്ട് ഇറക്കിയാലും മതിയല്ലോ എന്ന് പറഞ്ഞു വെറുതെ ഇരിക്കുക ഓ ഇപ്പൊ കൊണ്ടുവച്ചൊരു പോസ്റ്റർ കൂടെ ഇട്ട് കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കുക എന്ന് പറയുമ്പോഴാണ് എന്നാൽ ഇങ്ങനെ ഒരു കോള് വരുന്നത് ബിക്കോസ് എന്റെ സിനിമയുടെ റൈറ്റ് ഓൾറെഡി ഡിജിറ്റൽ റൈറ്റ്സ് ഓൾറെഡി കൊടുത്തിരുന്നതാണ് അവർക്ക് ആമസോൺ അപ്പൊ അവരുടെ എല്ലാം ഡിജിറ്റൽ റൈറ്റ്സ് വാങ്ങിച്ച സിനിമകൾ എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് നടക്കുന്ന സിനിമകളായിരിക്കും അപ്പൊ അവര് അങ്ങനെയുള്ള സിനിമകൾക്ക് കോൾസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയോ എന്ന് ചോദിച്ചു അപ്പൊ കംപ്ലീറ്റ് ആയ പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം ഒറിജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾക്ക് തരുന്നതെന്ന് അപ്പം നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നതിലല്ല ഈ ലോക്ക്ഡൌണിനുള്ളിൽ ഇരുന്നു കൊണ്ട് എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി ഒരു സീൻ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു ദുബായിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റും ബുക്ക് ചെയ്തു അവിടെ പെർമിഷനും എടുത്തു ഒരുപാട് പൈസയും ചിലവാക്കി പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞ് പുള്ളിയുടെ ബ്രദർ ഡോക്ടറാണ് പറഞ്ഞ് അത് ഇങ്ങനെ ഇത് മിഡിൽ ഈസ്റ്റിൽ അന്ന് ഇന്ത്യയിലേക്ക് ഇത് ഫുള്ളായിട്ട് വന്നിട്ടില്ല കേരളത്തിൽ നിന്ന് വന്നിട്ടില്ല ചൈനയിൽ ഇങ്ങനെ സംഭവമുണ്ട് അത് മിഡിൽ ഈസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പൊ മിഡിൽ ഈസ്റ്റില് വരുന്നവർക്ക് ക്വാറന്റൈൻ അതാണ് ഞാൻ ഈ വാക്ക് ആദ്യം വേണ്ടി ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഇവിടെ 14 ദിവസം ഇരിക്കേണ്ടത് ഒന്നിച്ചാ പോയാ ഇങ്ങനെ പരിപാടി 14 ദിവസം നമ്മൾ ആണെന്ന് ഇത് നമുക്കിത് ഇത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് പുള്ളിക്ക് ഹോട്ടൽസ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു ആണ് നിങ്ങളൊന്ന് അന്വേഷിച്ചോളൂ ഇത് ഇങ്ങനെ വരാൻ പോവാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ജയന വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടുപോകും ഇവിടെ തിരിച്ചു വന്നിട്ട് ക്വാറന്റൈൻ എന്ന് പറഞ്ഞ പരിപാടി 14 ദിവസം അകത്ത് പോയി കിടക്കേണ്ടി വരും ആരും പരിധിയിൽ പിടിക്കത്തില്ല ഛേ അങ്ങനെ എനിക്ക് തോന്നുന്നു ജയന്റെ അവിടെ ജയന്റെ ഒരു ഫ്രണ്ടിനെ മിഡിൽ ഈസ്റ്റിൽ വിളിച്ചു പുള്ളി മീഡിയ പേഴ്സൺ പുള്ളി എന്നിട്ട് പറഞ്ഞ് ഏയ് അങ്ങനൊന്നും ഇല്ല നമുക്ക് പോവാം എന്നിട്ട് ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞ് അങ്ങനെയാണ് ചേട്ടാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കെന്തോ അങ്ങോട്ട് മനസ്സ് വരുന്നില്ല ബിക്കോസ് ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു സിസ്റ്റർ പറഞ്ഞ് എടാ ഇവിടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു
പക്ഷെ അധികം അങ്ങോട്ട് മൊത്തം കൺഫ്യൂഷൻ ആയിട്ട് നമ്മൾ എനിക്ക് ചില ഗട്ടിയിലുണ്ട് കോൾ എടുക്കുന്നത് ജയനെ വിളിച്ചത് ഞാൻ നമ്മൾ പോകില്ല നമ്മൾ പോകില്ല നമുക്ക് ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പോകാം ഓക്കേടാ അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്താൽ ജയൻ അറിയാല്ലോ എന്തോ കാരണമുണ്ട് ബിക്കോസ് ഞാനാണ് പറയണേ കാരണം ടിക്കറ്റ് വരെ ബുക്ക് ചെയ്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടുത്തെ പെർമിഷൻ എടുത്ത് എനിക്ക് മാത്രമാണ് നഷ്ടം അതായത് 200,000 ഇന്ത്യൻ റുപ്പീസ് അവിടുത്തെ ഒരു വാക്കിംഗ് ട്രാക്കിൽ പെർമിഷന് വേണ്ടി മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ജയന്റെ ടിക്കറ്റ് സരിതാജി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുടെ എല്ലാം നമ്മുടെ എല്ലാം ടിക്കറ്റ് എന്റെ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്തു വെച്ചിരിക്കുന്ന അപ്പൊ എന്റെ ബ്രദറൊക്കെ വേണമുണ്ടാക്കി അത് ഇത്ര ഇത് നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ അതിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പോയിരുന്നുവെങ്കിൽ അന്ന് ഞങ്ങൾ 9-ാം തീയതി ആണ് പോകേണ്ടത് വിത്തിൻ 2 ഡേയ്സ് ഫ്ലൈറ്റ്സ് നിർത്തി നമ്മൾ ദുബായിൽ പെട്ടനായി നമ്മള് നമ്മള് മറ്റേ ഈ ഇന്ത്യ മിഷനിലായിരിക്കും വരുന്നത് വളരെ സംയോജിതമായ തീരുമാനമായിരുന്നു അല്ല ഈ പടം ഇറങ്ങത്തില്ല ഈ പടം ഇറങ്ങത്തില്ല നമ്മൾ അവിടെ കിടന്നേനെ ദുബായി കിടന്നേനെ ഇതൊക്കെ ഒരു ഒരു ഡെസ്റ്റിനി ആണെന്നാ തോന്നേ അപ്പൊ അന്നിപ്പോലും പക്ഷെ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ആ സീൻ വലിയ പ്രസക്തി ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഈ സീനില്ലാതെ ഇപ്പൊ എങ്ങനെ അപ്പൊ ഈ കോള് വന്നപ്പോ ആമസോണിൽ നിന്ന് കോള് വരുമ്പോ നമുക്ക് ഇതോ ഈ സീൻ എടുത്തിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഡയറക്ടറോട് ആദ്യം ഇത് ഇന്റേണലി നമ്മൾ ഇവരെല്ലാം കൺവിൻസ് ചെയ്യണ്ടേ ഞാൻ കൺവിൻസ്ഡ് ആയി ആമസോണിന് കൊടുക്കാൻ പറ്റും പിന്നെ എന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം അതിഥി റാവ് ഹൈദറിനെ ഇന്ത്യയാണ് ബിക്കോസ് അവരാദ്യമായിട്ട് അഭിനയിക്കുന്ന മലയാള സിനിമ അപ്പൊ അവർക്ക് ഇത് മറ്റേ ഫെസ്റ്റിവലിന് വിടണം അതിന് വിടണം ഇതിന് വിടണം തിയേറ്ററിലെ ആളുകൾ കാണണം അവിടെ സ്ക്രീനിങ് വെക്കണം ബോംബെയിൽ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാന് അപ്പൊ അവരത്രയും ആഗ്രഹിച്ചു വന്നിരിക്കുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒ ടി ടിയിൽ കൊടുക്കാൻ പോവാന്ന് പറയാം അപ്പൊ അവരെ കൺവിൻസ് ചെയ്യണം ഓബിയസ്ലി നമ്മുടെ ജോലിയാണല്ലോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി അത് കഴിഞ്ഞ് ടെക്നിക്കലി ഡയറക്ടർ ഡയറക്ടറോട് ആദ്യമേ പറഞ്ഞു പിന്നെ ക്യാമറമാൻ ഇതൊക്കെ അത്രയും ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ് അപ്പൊ അത് പുള്ളിയുടെ 2-ാമത്തെ മലയാള ഫിലിമാണ് അപ്പൊ പുള്ളി ഇത്രയും കഷ്ടപ്പെട്ടൊരു മനുഷ്യനെ ഫുൾ ബിഗ് സ്ക്രീനിൽ കാണുന്നില്ല എന്ന് പറയുന്നത് വിഷമം ജയേട്ടൻ എം ജയചന്ദ്രൻ അപ്പൊ പുള്ളി ലൈഫിൽ ഏറ്റവും നല്ല മ്യൂസിക് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് ടർക്കിയിൽ നിന്നൊക്കെ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ ഇവരെല്ലാം കൺവിൻസ് ചെയ്യണം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ സിനിമ എന്ന് അല്ലെങ്കിൽ ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടാ പിന്നെ എല്ലാം ആദ്യം ചെയ്യുന്നതിന് എന്നും ഒരു ചരിത്രത്തിൽ രേഖപ്പെടും അല്ലേ ഫസ്റ്റ് എനിക്ക് ആ ഫസ്റ്റ് ടൈംസ് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഞാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞതാ ഇത് രണ്ടാമത്തെ സിനിമയാണെങ്കിൽ ഞാൻ ചെയ്യില്ല ഒ ടി ടിയിലൂടെ വരുന്ന രണ്ടാമത്തെ സിനിമയാണെങ്കിൽ ഞാൻ ചെയ്യില്ല ആദ്യത്തെ സിനിമയായിട്ട് ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ അങ്ങനെ എല്ലാരും കൺവിൻസ് ചെയ്യാം ഞാൻ പറഞ്ഞു നമുക്ക് ശരി സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഭാഗ്യം നമുക്ക് നഷ്ടപ്പെടും നമുക്ക് നഷ്ടപ്പെടും അതൊരു വലിയ ഭാഗ്യമാണ് ഒരു സിനിമ എല്ലാവരും സംബന്ധിച്ചു പുതിയ ഡയറക്ടറെ സംബന്ധിച്ചും എന്നെ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചും ഒരു സിനിമ ഉണ്ടാക്കി എടുത്ത് തിയേറ്ററിൽ ആദ്യമായിട്ട് പോയി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട് അത് കിട്ടില്ല പക്ഷെ നമ്മൾ വേറെ കുറെ ഭാഗ്യങ്ങൾ അതിനോട് ഒപ്പം തന്നെ കിട്ടും എന്താണ് 200-ഓളം കൺട്രീസിലുള്ള മലയാളികൾക്ക് ഒറ്റ ദിവസം ഇരുന്ന സിനിമ കാണാൻ പറ്റും അല്ലെങ്കിൽ ഒരു പടം റിലീസ് ചെയ്ത് അത് ഹിറ്റായി പിന്നെ മിഡിൽ ഈസ്റ്റ് റൈറ്റ്സ് വിറ്റ് പിന്നെ മറ്റുള്ള രാജ്യങ്ങൾ ചില രാജ്യങ്ങളൊന്നും എത്തുകയില്ല ചില പക്ഷെ ഇത് ഒരു അല്ല ഇപ്പൊ നമ്മൾ ഈ ഓൾ ഇന്ത്യ റിലീസ് ആണെങ്കിൽ കൂടെ ചെറിയ നമ്മളിപ്പോ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ ബോംബെ റിലീസ് ചെയ്യും ചെറിയ ചെറിയ പോക്കറ്റ്സ് എന്ത് ചെയ്യും എനിക്ക് ആസാമിൽ നിന്ന് വരെ കോൾസ് വരാറുണ്ട് അല്ലേ സിക്കിമിൽ നിന്ന് വരാറുണ്ട് നാഗ്പൂർ പോലുള്ള ചെറിയ ചെറിയ പോക്കറ്റ് സീനുകളിൽ നിന്നും അഹമ്മദാബാദിൽ നിന്ന് വരാറുണ്ട് സാർ നമ്മളൊക്കെ മലയാളികളുടെ 5,000 പേരുണ്ട് 10,000 പേരുണ്ട് ഞങ്ങളൊരു തിയേറ്റർ എടുത്ത് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ചെയ്തോട്ടെ നമുക്കും മലയാള സിനിമ തിയേറ്ററിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് മനസ്സിലായി നമ്മൾക്ക് ആദ്യത്തെ ദിവസം തന്നെ കാണണം സാർ തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് കോൾസ് വരണം അപ്പൊ ഞാനൊക്കെ ആലോചിക്കാറുണ്ട് അവർക്കും ഒക്കെ മലയാള സിനിമ ആദ്യത്തെ ദിവസം കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലോ ഈ റിവ്യൂകളെല്ലാം വന്ന് അതിനെ കീറി മുറിച്ച് ആളുകൾ അരിഞ്ഞ് മുറിച്ച് എല്ലാ കഥയും പറഞ്ഞ് ഞാനതൊന്നും ഇല്ല പറയാൻ അവരെല്ലാം ഫെഡപ്പായിട്ടിരിക്കുമ്പോഴാണ് ചാനലിലൂടെ വേണം വരുന്നത് അതും 10 പരസ്യം ഇട്ടിട്ട് ഇവർക്ക് ഈ ജീവിതം വെറുത്തിട്ടാണ് ഈ സിനിമകൾ കാണുന്നത് ഇവർക്കൊക്കെ ഫസ്റ്റ് ഡേ ഇരുന്ന് കാണാൻ പറ്റും എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഒരുപാട് മെസ്സേജ് ഇപ്പൊ വരുന്നുണ്ട് ദിസ് ഇസ് ലൈക്ക് റെവല്യൂഷൻ ഞങ്ങൾക്കും ആദ്യമായിട്ട് ഒരു സിനിമ റിലീസ് ഡേ കാണാം അത് വേറൊരു ഭാഗ്യല്ലേ പിന്നെ ഇത്രയും ന്യൂസ് ഉണ്ടാക്കിയ ഒരു മലയാള സിനിമ ഈ അടുത്ത കാണുണ്ടോ ഇല്ല സൂപ്പിംഗ് ജോയ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റേഴ്സ് ആണ് ന്യൂസ് പോകുന്നത് സത്യം ഞാൻ ഈ സിനിമ എടുത്ത് നോക്കുമ്പോ തന്നെ കണ്ടു യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ കൊറേ ഭാഗ്യങ്ങള് സൈഡിലൂടെ
ഈ പ്രതിസന്ധികളും ഉണ്ടാവല്ലോ ആൾക്കാർ എന്ത് പറയും ഇപ്പോ അങ്ങനെ ഇപ്പോ പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞു മനസ്സിലായി ഇപ്പൊ ഇപ്പൊ പ്രതിസന്ധി ഉണ്ടോ ഇത് നമ്മൾ വിഷ്വലൈ എന്നും ഇത് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമുള്ളൂ. എന്നോട് ആ കാരണം ചോദിച്ചു എന്റെ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ കാരണം ഞാൻ വ്യക്തമായ കാരണം എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല അതായിരുന്നു പ്രശ്നം. കൊടുത്തതിലല്ല പ്രശ്നം, ഞാൻ ചർച്ച ചെയ്തില്ല, ചർച്ച ചെയ്യാൻ പറ്റിയില്ല. അത് ചർച്ച ചെയ്യാൻ പറ്റില്ല അതിന്റെ കാരണം ഞാൻ ചോദിച്ചത്, എനിക്ക് ഒറ്റ ദിവസം സമയമാണ് കിട്ടിയത്. ആ ഒറ്റ ദിവസം ഞാൻ ചർച്ചയ്ക്ക് വിളിക്കുവോ അതോ അല്ല ഞാൻ ഇവരെ എന്റെ ടീമിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുവോ? എന്നിട്ട് തീരുമാനം അറിയിച്ചു കഴിഞ്ഞിട്ടല്ലേ കൊടുത്തു കൊടുത്തില്ല, എന്നിട്ട് അവര് തീരുമാനം അറിയിക്കട്ടെ ഓക്കെ ശരി ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞു അടുത്ത ദിവസം ഒരു പ്രസ് കോൺഫറൻസ് ഇട്ട് പോയി, ഞാൻ അറിഞ്ഞില്ല. അവരോട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ചർച്ചയ്ക്കൊക്കെ വിളിച്ച് നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാമായിരുന്നു. വ്യാജ കോപ്പി ഇറങ്ങുന്നു അങ്ങനെ കുറെ ആൾക്കാർ എങ്ങനെയൊക്കെ പറയാറുണ്ട്? ഞാൻ പറയണേ, യു ആർ എ സബ്സ്ക്രൈബർ ഓഫ് ആമസോൺ, നിങ്ങൾ എന്തിനും വ്യാജം കാണണം? ഇല്ലാത്തവരോ ഇല്ലാത്തവർക്ക് ആമസോൺ കാണാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ എടുക്കാത്തത്. നിങ്ങളിപ്പോ സൂഫീസ് മൂന്നാം തീയതി ഇറങ്ങുന്നു പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആമസോൺ കാണാൻ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഡിയൻസ് ആണ്, നിങ്ങൾക്ക് 1000 രൂപ കൊടുക്കാൻ ഉണ്ട്, നിങ്ങൾ ആമസോൺ എടുത്തു വെക്കും. നിങ്ങൾ ആമസോൺ ഈ പടം റിലീസ് ആവും, നിങ്ങൾ അതിലല്ലേ കാണുള്ളൂ? നിങ്ങൾ എന്തിനും അത് ഞാൻ കാണത്തില്ല, ഞാൻ ഇവിടെ 1000 രൂപ എടുക്കാനില്ലാത്ത ഒരാളും ആമസോൺ കാണാൻ ആഗ്രഹിക്കാത്ത ഒരാളും അത് എടുക്കത്തില്ല. അവര് പിന്നെ ചിലപ്പോ വ്യാജനം കാണൂല, അവർക്ക് സിനിമയിലെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇത് എന്ന് പറയുന്ന വ്യാജൻ എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ. ആമസോണിൽ ഇരിക്കുന്ന എടുക്കുന്ന അതീന്ന് എടുത്ത് വ്യാജൻ ഇട്ടിട്ട് അതിൽ കാണുമോ? ഓരോരോ വന്ന ചോദ്യങ്ങളാണ് ഞാനത് ചോദിച്ചത്. എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് സൂഫിയും സുജാതയ്ക്കും വേണ്ടി. അപ്പം വേറെ കാര്യം ചോദിക്കാം, ഇപ്പം ഇപ്പൊ പ്രൊഡ്യൂസറുടെ കാര്യമൊക്കെ പറഞ്ഞു, വലിയ വലിയ ടെക്നിക്കൽ ടേംസ് ഒക്കെ പറഞ്ഞു. ഇപ്പൊ അവർ ആക്ടറും കൂടി ആണല്ലോ അങ്ങ്. ഇപ്പം 83 ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നു, അച്ഛന്റെ തന്നെ പടമായിരുന്നു, അതൊരു ഒന്നാം വരവായിരുന്നു. രണ്ടാം വരവില് ഗസ്റ്റ് റോൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗസ്റ്റ് ഒക്കെ ആയിട്ട് വന്ന് അഭിനയിച്ചിട്ട് പോയി. പക്ഷെ മൂന്നാം വരവില് വന്നപ്പോ സീരിയസ് ആയിട്ടൊരു നടൻ എന്ന് പറയുന്ന കറക്റ്റ് ഒരു ലേബലിൽ തന്നെ വന്ന് അഭിനയിച്ചു. ഈ മൂന്നാം വരവിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുത്തു? ഞാൻ മൂന്നാം വരവിൽ സമയം കിട്ടി. ആദ്യത്തെ വരവില് കൊച്ചുകുട്ടിയല്ലേ, അത് പഠിക്കാനൊക്കെ വഴിയിലായിരുന്നു. അപ്പൊ പിന്നെ സിനിമയിലൊന്നും പിന്നെ അച്ഛനെ ആദ്യം സിനിമയിൽ നല്ല നഷ്ടം വന്നു. അത് സിനിമയെന്ന് കേട്ടാ പിന്നെ വീട്ടിൽ അലർജിയാ സിനിമ കേറ്റി ഇറക്കുന്നത്. ഞാൻ എനിക്ക് സിനിമ ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സഞ്ജയൊക്കെ തൂക്കി കോളേജില് ഭുജിയായിട്ടൊക്കെ നടന്നായിരുന്നു ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോലെ. ഇതൊക്കെ കണ്ടപ്പം അച്ഛനും അമ്മയോട് തോന്നി ഇവരെ നാട്ടിലധികം ഇവൻ നാട്ടിൽ നിൽക്കുമ്പോഴാണോ ഈ മലയാള ക്രൗഡും മറ്റേ ഫിലിം ഫെസ്റ്റിവലും നോക്കി ഇവൻ ഇവിടുന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് പിന്നെ ബാംഗ്ലൂരൊക്കെ പോയി, അവിടുന്ന് പിന്നെ ബോംബെ പോയി ായിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഈ കറങ്ങി നമ്മുടെ ഈ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, നമ്മൾ കറങ്ങി തിരിഞ്ഞ് സെയിൽസിലായി, സെയിൽസ് മാർക്കറ്റിംഗ് ആയി, എല്ലാം ചാനലാണ്, ചാനൽസിലായി, ചാനൽസ് അവിടുന്ന് ഇതായി, കണ്ടന്റ് ആയി, ക്രിയേറ്റ് പ്രോഗ്രാം ആയി, പ്രോഗ്രാം മലയാളം ചാനലിലായി, അങ്ങനെ കറങ്ങി മലയാളം ചാനലിലൂടെ വന്ന് കേരളത്തിലെത്തി, കേരളത്തിലെത്തി ചാനലിന്റെ പ്രോഗ്രാമിലെത്തി, സിനിമയായിട്ട് ബന്ധമായി, അങ്ങനെ ലിങ്കായി. ആ രണ്ടാം വരവ് തുടങ്ങുന്ന അവിടെയാണ്, തിരിച്ചിവിടെ വരുമ്പോ നമ്മൾ വീണ്ടും ഇവിടെ സമയം അവിടെ കുറച്ച് വീക്കെൻഡില് സാറ്റർഡേ സൺഡേ ഫ്രീ ആണല്ലോ, വീക്കെൻഡ് ആക്ടറായി. സാറ്റർഡേ സൺഡേ ഏതെങ്കിലും പടത്തിൽ നിന്ന് അത് മാത്രം ആ ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്താൽ മാത്രം ചില അഭിനയിച്ചിരിക്കുക. അത് എനിക്ക് വി കെ പി ആണോ, വി കെ പി ഒരു ദിവസം ഇങ്ങനെ വീക്കിങ്സിന്റെ ചർച്ചയ്ക്ക് വന്നപ്പം അതിൽ ചാനൽ അല്ല സിനിമയിൽ തന്നെ ചാനൽ ആണ്, പുള്ളിക്ക് ഒരു റിയൽ ചാനൽ തന്നെ പ്ലേസ് ചെയ്താൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് വിജയ് ബാബു ആക്ട് ചെയ്യോ എന്ന് ചോദിച്ചു. ബിക്കോസ് അപ്പൊ ഞാൻ നോക്കുമ്പോ റിയൽ ചാനൽ ഹെഡാണ്, പിന്നെ ചാനൽ ഹെഡിനെ മോശമായിട്ടൊന്നും അല്ല കാണിക്കുന്നു, റിയാലിറ്റി ഷോടെ. ഞാൻ നേരത്തെ ഞാൻ ജോയിൻ ചെയ്തപ്പോഴേ ചാനൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ആക്ടിങ് ഇഷ്ടമാണ്, നമ്മള് കോർപ്പറേറ്റ് കമ്പനിയാണ്. ആ സാറ്റർഡേ സൺഡേ ഓക്കെ ആണെന്ന് എന്റെ സിഇഒ പറഞ്ഞു. അപ്പൊ അങ്ങനെ സാറ്റർഡേ സൺഡേ അതിൽ പോയി അഭിനയിച്ചു. അവിടെ നിന്ന് 22 ഫീമെയിൽ റെക്കോർഡിന് ആഷിക്ക് സുഹൃത്തായിരുന്നു. അപ്പം അതിലും ഇതേപോലെ ഒറ്റ സീനാണ്, അവർ രണ്ടു ദിവസം കൊണ്ട് പരിപാടി തുടർന്നു. അതേ ലാൽജു സാറിന്റെ സിനിമ അയാളും ഞാനും തമ്മിൽ അതേപോലെ ഒരു കമ്മീഷണർ, അവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ വഴിത്തിരിവുണ്ടാവും. ഇന്ന് പ്രൊഡ്യൂസറായിട്ട് ഞാൻ ഇരിക്കുന്നതും ആ വഴിത്തിരിവ് തന്നെയാണ്, വി കെ പിയുടെയും ഒരു വഴിത്തിരിവാന്ന് പറയാം. അവിടെ ജോമോനാണ് ക്യാമറ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ലാൽജു സാർ നീനയുടെ കഥ കേട്ടത്. നീനയുടെ കഥ കേട്ടിട്ട് ഇതിൽ ആരെ കാസ്റ്റ് ചെയ്യണം എന്ന് ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളി വിചാരിക്കുന്ന ഒരു റിയൽ മാനേഴ്സ് ഒക്കെ ഉള്ള ഒരു മീഡിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും വേണം, പുതുമുഖമൊന്നും പുള്ളി ആലോചിച്ചിട്ട് പലരെ ആലോചിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജോമോൻ ക്യാമറയുടെ ബാക്ക് ഇരുന്നുകൊണ്ട് ഞാൻ ഒറ്റ ഷോട്ടിൽ തീർത്ത് ഒറ്റ ടേക്കിൽ പരിപാടി തീർത്തിട്ട് ഞാൻ സർ എന്ന് പറഞ്ഞിട്ട് പോകാൻ മുമ്പ്
ഒറ്റ പരിപാടി ഒറ്റ ഇത് നടത്തല്ലോ ഒന്ന് അപ്പം എന്നിട്ട് ജോമോൻ തന്നെ ലാൽജു സാറിനോട് ചോദിച്ചു നമുക്ക് നീനയില് വിജയോട് ട്രൈ ചെയ്താലോ. ഞാൻ ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ തിരിച്ച് ഓഫീസിൽ വന്ന് തിങ്കളാഴ്ച രാവിലെ ആയപ്പോൾ ലാൽജു സാർ ആ സീൻ എഡിറ്റ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് എടാ ഞാനത് നിന്റെ ഒരു സിനിമയുടെ കഥ കേട്ടു അതിൽ നായകനാവാൻ നിനക്ക് താല്പര്യം. ഞാൻ ഇല്ല സർ മനസ്സിലായില്ല എടാ ഒരു സിനിമയിൽ നായകനായവാൻ താല്പര്യം എത്ര ദിവസം വേണം ഒരു 10-60 ദിവസം വേണം. ഞാൻ പറഞ്ഞു ജോലിക്കിരിക്കുമ്പോ ഞാൻ എന്നാ സർ അല്ല അതിപ്പോ കുറച്ച് സമയം എടുക്കും ഞാൻ വിക്രമാദിത്യം ചെയ്യാനുണ്ട് മമ്മൂക്കയുടെ പടം നടക്കാന്ന് മറ്റേ സാറിന്റെ ഇമാനുവൽ ഇമാനുവൽ കഴിഞ്ഞിട്ട് എനിക്ക് വിക്രമാദിത്യനുണ്ട് അത് കഴിഞ്ഞിട്ട് ഉള്ളു അപ്പം സമയമെടുക്കും എന്തായാലും ഒരു വർഷം കഴിയും. ഞാൻ പറഞ്ഞ ഓക്കെ നമുക്ക് ആലോചിക്കാം ഒന്നും ആലോചിച്ചില്ല ഓക്കെ സാർ ആലോചിക്കാം സന്തോഷം എന്ന് പറഞ്ഞിട്ട് ആരാ കഥ എന്ന് ചോദിച്ചു കഥ പറഞ്ഞു വന്നപ്പോ നമ്മുടെ എന്റെ നെയ്ബർ തന്നെയാണ് കഥ എനിക്ക് അറിഞ്ഞിരുന്നു പിന്നെ കഥയൊക്കെ കേട്ടപ്പോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പിന്നെ അതിലേക്കുള്ള പ്രിപ്പറേഷൻ ആയി ഞാൻ എന്നെ തന്നെ നോക്കുമ്പോ ഒരു 100-100 കിലോ ഉണ്ടായിരുന്നു. ഞാനും പറയണ ആ ഫസ്റ്റ് ത്രീ കിങ്സിലെ സാറിന് എനിക്ക് ഓർമ്മയുണ്ട് 100 കിലോ ഉണ്ട്. അപ്പൊ 100 കിലോ ഉണ്ട് അപ്പൊ ഞാൻ ഇത് കുറയ്ക്കണമല്ലോ അന്ന് തൊട്ട് ഡയറ്റിങ്ങും വർക്ക്ഔട്ടും കുറച്ച് അടിച്ചു പക്ഷെ അവിടെ നിന്ന് ഒരു ഒരു 30-25 കിലോസ് കണ്ട് കുറച്ചു ഒരു വർഷം വർക്കൗട്ടൊക്കെ ചെയ്ത് പിന്നെ രാജു സാറൊക്കെ പറഞ്ഞു നീ ഇങ്ങനൊന്നും കുറച്ചു അടി വെച്ചോളാൻ പറഞ്ഞു എനിക്ക് നാച്ചുറൽ ആയിട്ട് ഒരാളാണ് വേണ്ടത് അല്ലാതെ എനിക്ക് ഇങ്ങനെ മെലിഞ്ഞ ഒരു ഹീറോ ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നോ കുറെ കഥാപാത്രങ്ങളുണ്ട് പ്രത്യേകിച്ച് ആടിലെ ഷർബത്ത് ഷമീർ ഒക്കെ ആണെങ്കിൽ ഇപ്പോഴും വാട്സാപ്പിൽ ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ പോണത് ഇതൊക്കെ തന്നെയാ പോണത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് അറിയാമോ റാംബോ ഇല്ലേ മുത്തുകവിൽ. ആളുകൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര സീരിയസ് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് എങ്ങനെ കൺവിൻസ് ആയാലും എനിക്കത് കണ്ടപ്പോ തന്നെ ചിരി വന്നിട്ടിരിക്കാൻ ഞാൻ ഓർത്തു എങ്ങനെ കൺവിൻസ് ആയാ പൊതുവേ ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ സീരിയസ് ആണെന്നല്ലേ സീരിയസ് അല്ല എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടം ആടിലെ ഡബിൾ ബാരലിലെ റാംബോ ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ് പക്ഷെ ആൾക്ക് ഭയങ്കര സീരിയസ് ആണെന്ന് എങ്ങനെയാണ് ക്യാരക്ടർ കുറച്ച് കഥാപാത്രങ്ങളാണ് ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുള്ളത് സാർ ഇപ്പൊ സെലക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു മാനദണ്ഡം ഡിഫറൻസ് എന്ന് തോന്നിയാൽ മതി. ഐ ആം നോട്ട് എ ഡെസ്പറേറ്റ് ആക്ടർ ഓക്കേ എല്ലാ അഭിനയിക്ക ഒരു മാസം അഭിനയിക്കാതിരുന്നു എന്ന് പറഞ്ഞിട്ട് അയ്യോ കൈകാലം മറിക്കുന്നു അയ്യോ എന്നെ എല്ലാരും മറന്നു പോകും അങ്ങനെ പേടി നിൽക്കാം കാരണം നമുക്ക് എപ്പോഴെങ്കിലും അഭിനയിക്കാം പക്ഷെ എനിക്ക് വേറെ ജോലി കൂടെ ഉണ്ടല്ലോ എനിക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതന്നെ ആവശ്യത്തിൽ കൂടുതൽ പണിയുണ്ട്. അപ്പം എനിക്ക് കൂടുതലും നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടം 10 രൂപ ലാഭിക്കുകയും ചെയ്യാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മൾട്ടി ടാസ്കിങ് അപ്പം അതും ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇതും ചെയ്യുന്നു അതും ചെയ്യുന്നു അതാണ് എനിക്ക് ഇഷ്ടമുള്ളത്. മറ്റേത് നമ്മൾ ഒരിടത്ത് പോയി നിൽക്കുമ്പോൾ ഇവിടുത്തെ വർക്ക് ചിലപ്പം ഒരുപാട് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ടാണ് പെൻഡിങ് ആവും എന്നാലും വെളിയിൽ അഭിനയിക്കുമ്പോൾ വേറെ ഒത്തരല്ല വേറൊരാള് പൈസ തന്ന് നമ്മളെ വിളിച്ചോണ്ട് പോയല്ലോ നമ്മൾ ആക്ടർ എന്നുള്ളത് പിന്നെ സി പ്രൊഡ്യൂസർ അഭിനയിക്കുമ്പോൾ സൂക്ഷിക്കണം നമ്മുടെ സിനിമകളിൽ അഭിനയിക്കുമ്പോഴേ അത് വേറെ ആക്ടർ എന്ന് വെച്ചാൽ അഭിനയിച്ച് കുറച്ച് മോശമായാലും ആളുകൾ ക്ഷമിക്കും പക്ഷെ നമ്മുടെ സിനിമയിൽ നമ്മൾ തന്നെ അഭിനയിച്ചിട്ട് കൊളമായി കഴിഞ്ഞാൽ തേച്ച് ഒട്ടിച്ചുള്ള ഇവരൊക്കെ എന്തിന്റെ കഴപ്പാണ് അല്ലേ പൈസയുടെ അഹങ്കാരം അഭിനയിച്ചു ഇവനൊക്കെ അഭിനയം നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ആണ്. ഞാൻ തന്നെ ചുമ്മാ നമ്മുടെ ഡയറക്ടർ ആദ്യം ഡയറക്ടർ പറയും ഇത് അത് വിജയ് സാർ ചെയ്യണം താല്പര്യമുണ്ട് സാർ അങ്ങനെ പറയരുത് അത് വിജയ് സാർ തന്നെ ചെയ്യണം ആ ശരി നിർബന്ധിച്ചോണ്ട് ചെയ്യാം അങ്ങനെയാണ് റാംബോ ചക്രവർത്തിക്ക് വെച്ചിരുന്നോടി എനിക്കിഷ്ടം അതാണ് ഞാൻ എപ്പോഴും ആ സിനിമയുടെ കാര്യമാണ് ഓർക്കുന്നത്. ഇപ്പൊ എന്താണെങ്കിലും എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആ ഇപ്പൊ എടുക്കുന്ന ആക്ടർ ഇപ്പൊ ഒരു ക്യാരക്ടർ തന്നു കണ്ണാടി അങ്ങനൊക്കെ ചെയ്യാറുണ്ടോ നമ്മളൊരു ക്യാരക്ടർ സ്ക്രിപ്റ്റ് വായിച്ചോണ്ടിരിക്കുമ്പോഴേ നമ്മൾ നമ്മളെ അതിൽ പ്ലേസ് ചെയ്യുന്നു അപ്പൊ അത് കൺസീവ് ചെയ്തിട്ട് അത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറയും ക്യാരക്ടർ ചെയ്യാം. ഈ പുതുമുഖങ്ങളെ വെച്ച് ഒരുപാട് പടങ്ങൾ എടുത്തിരിക്കും പുതുമുഖങ്ങൾക്കൊക്കെ സാർ ദൈവമാണ് ഒത്തിരി അവസരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവരെ വെച്ചിട്ടൊരു പടം എടുക്കുമ്പോഴാണോ അത് പുറത്തിറങ്ങുമ്പോഴാണോ സാറിന് ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ടെൻഷൻ ഉണ്ടാവുന്നത് ഒരു 14 പടത്തിൽ 13 എണ്ണം പുതിയ ആൾക്കാരായിരുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത് അതില് ലിജോ ജോസ് ഫെലിസിറ്റിയുടെ അങ്കമാലി ഡയറീസ് മാത്രമാണ് ബാക്കിയെല്ലാം ഇതാണ്. അത് എന്താന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മള് അറിയാവുന്ന ജോലിയാണ് ഈ സിനിമ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റീവ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് അതിനുള്ള ക്ഷമയില്ല
കഥയും എല്ലാം ഉണ്ട്. ഡയറക്ട് ചെയ്യണമെന്നൊക്കെ ക്ഷമയില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ഷമ വേണ്ട ജോലിയാണ് ഡയറക്ഷൻ. മനസ്സിലായോ? എനിക്ക് തീരെ ഇല്ലാത്തതും അതാണ്. അപ്പൊ നമുക്ക് പണി അറിയാവുന്ന ഒരാളെ കിട്ടിയാൽ ചെയ്യിപ്പിക്കാം. അതായത് പുതിയൊരാളാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടർ ആണെങ്കിൽ നമ്മൾ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ പോകരുത്. കാരണം നമ്മളെക്കാട്ടിൽ വിവരവും വിദ്യാഭ്യാസം ഉള്ള ഒരാളാണ്. നമ്മൾ പുള്ളിയുടെ ജോലി പുള്ളി വ്യക്തമായിട്ട് നമുക്ക് അഭിപ്രായം പറയരുത്. പറയുന്നതന്നെ തെറ്റാണ്, ഞാൻ പറയത്തില്ല. ഒരു പുതിയ ആളാകുമ്പോൾ നമുക്ക് കൺവേഴ്സ് ചെയ്യാൻ അവര് നേരത്തെ പറഞ്ഞത് ഈ കാണപ്പെട്ട ദൈവോ എന്തോ പറഞ്ഞ പുതിയ ആൾക്കാരുടെ എന്തോ പറഞ്ഞു. അതുപോലെ അത്രയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് നമ്മൾ പറയുന്നത് നമ്മൾ അവരെക്കാട്ടി സീനിയർ ആണല്ലോ, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മള് പറയുന്ന അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഇതാണ്. അപ്പൊ ഞാൻ ഈ പ്രോസസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഫ്രം സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, കാസ്റ്റിംഗ്, കോസ്റ്റിംഗ്, മാർക്കറ്റിംഗ്, ഇതെല്ലാം എല്ലാത്തിലും ഇടപെടും. എല്ലാത്തിലും നമുക്ക് അഭിപ്രായം പറയും ഞാൻ. അത് കേൾക്കാൻ പുതിയ ആൾക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നു ചേരുന്നതാണ്. ചിലപ്പോ നമ്മള് ചിലപ്പോ ഒരു ടൈറ്റിൽ വന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ഞാൻ പറയും ഈ ടൈറ്റിൽ ഇങ്ങനെയും കൂടെ ചേർത്താൽ ചിലപ്പോ നല്ലതായിരിക്കും. പുതിയ ആൾക്കാർ കറക്റ്റ് സാർ എന്ന് പറയും. മറ്റേ സീനിയർ ആരാണെങ്കിൽ പറയും അല്ല മറ്റേതാ നല്ലത്. അങ്ങനെ കൊള്ളാം. ഇപ്പം സാറും വിജയ് ബാബു സാറും ലിജോ ജോസ് പല്ലിശ്ശേരി സാറും ജയസൂര്യ കൂടെ ഒരു കാട്ടിൽ അകപ്പെട്ടു പോയി. ഒരു കൊടും കാടാണ്, അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട്. കാട്ടില് മൃഗമുണ്ട്, ആ കാട്ടില് കടിച്ചു കീറുന്ന മൃഗമുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പെട്ടുപോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആകാശത്ത് ഒരു ജ്യോതി ജ്യോതി പ്രത്യക്ഷപ്പെട്ടു. ജ്യോതി ഒരു പുഷ്പക വിമാനം ഓടിച്ചോണ്ടാ വരുന്നത്. അല്ലല്ല, ജ്യോതി മൂന്ന് സീറ്റ് ഉണ്ട്. ആ ജ്യോതി ഇടിക്കും, ജ്യോതിയാണല്ലോ ഓടിക്കുന്നത്. ആ ഒന്ന് സാറിനെ കേറ്റി, ജ്യോതിക്ക് ഇഷ്ടമാണ്. രണ്ട് കൂടെ വന്ന ആരെ, ആ ഒരു സീറ്റും കൂടെ ബാക്കിയുണ്ട്. കേറ്റി സാറിനെ കേറ്റി, സാറിനെ കേറ്റി. ഇനി സാറിന് ഈ കൂട്ടത്തിൽ ഒരാളെ കൂടെ കേറ്റാം. മറ്റേയാള് പെട്ടു. ഇല്ല, ജ്യോതിക്ക് സാറിനെ ഇഷ്ടമാണ്. ഞാൻ പോകത്തില്ല. എന്നെ ഒരു മൃഗങ്ങളും ആക്രമിക്കില്ല. ആണോ? എന്നെ ഒരു മൃഗങ്ങളും, ഞാൻ അവര് എന്നെ പേടിച്ച് മൃഗങ്ങൾ പോകോളൂ. കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണ്. ഞാൻ പറയും, ഞാൻ ഇവിടെ പിടിച്ചു നോളാം, ഇത് കൊണ്ട് വിട്ടിട്ട് ഒന്നും കൂടെ വന്നാ മതി. ജ്യോതി അങ്ങ് വരും, അവിടെ കിടക്കും. അല്ല, ജ്യോതിയായിട്ട് ഒറ്റയ്ക്ക് ഒരു ഡ്രൈവ് ആവുമല്ലോ. ഓക്കെ, അങ്ങയുടെ ഏറ്റവും വലിയ ക്രിട്ടിക് ആരാണ്? എന്റെയാ? മൈ സൺ. ഉള്ളോലെ പറഞ്ഞാല് ഫസ്റ്റ് എനിക്ക് ഇവനെ കൊണ്ട് എന്റെ ഫസ്റ്റ് സ്ക്രീനിങ് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഭയങ്കര ദേശീയ ഉദ്ദേശമാണ്. സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്തൊരു കൂടെ പട അച്ഛനിരിക്കുന്ന സിനിമകളൊക്കെ എടുക്കുന്നത് ഞാൻ അതുകൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട് പോകാം. ഡയറക്ടറൊക്കെ ആയിരിക്കും മുമ്പ് ഇരിക്കുന്നത്. എന്റെ പടമാണെങ്കിൽ അവരെ ഒന്നും ഇൻസൾട്ട്, നീ എന്തായാലും എന്റെ ചെവി പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ ഒരു പ്രീമിയറിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വരാൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളെ പ്രീമിയറിനൊക്കെ വിളിക്കുന്നത് നമ്മൾ എന്തെങ്കിലും നല്ല അഭിപ്രായം പറയാനൊക്കെ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ ഒഴിഞ്ഞ് ഇങ്ങനെ പോയപ്പോ ക്യാമറ കാണാതെ നമ്മളിങ്ങനെ പെട്ടെന്ന് ഫോണിൽ സംസാരിച്ച് ഹലോ 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 എന്ന് പറയാൻ പോകും. ഇവൻ അവിടെ എണ്ണീറ്റ് നിന്ന് അഭിപ്രായം പറയും. ക്യാമറ ഇങ്ങനെ കാണും, പറഞ്ഞിട്ട് തന്നെ പോവാന്ന് പറഞ്ഞു വാ, ഇല്ല പറഞ്ഞിട്ട് പോവാന്ന്. അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഭീകര ടെൻഷൻ വരുമ്പോൾ വിജയ് ബാബു എന്ത് ചെയ്യും? ഞാനോ ഭക്ഷണം കഴിക്കും, കുക്കിയും കഴിക്കും. എന്നെ പബ്ലിക് ഫിഗർ ആണ്, എന്നെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. ഓക്കേ, നീ ഇടയ്ക്ക് പാട്ടൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ, ഡാൻസ് ഒക്കെ പഠിക്കാം. സിനിമയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ പാഠം? നമ്മൾ അടുത്ത സിനിമ വരെയാണ് നമ്മുടെ ഫെയിം. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. അടുത്ത സിനിമ വരെ, നമ്മൾ ഇപ്പൊ ഒരു ഹിറ്റ് ഉണ്ടാക്കിയാൽ അത് അടുത്ത സിനിമ വരെ ഉള്ളൂ. പിന്നെ അത് അതിലാണ് കാര്യം. ഇപ്പം ഞാൻ ആടെടുത്തു, ഹിറ്റായി, അടുത്ത ജൂൺ വരെയാണ്. പിന്നെ ജൂണാണ്. അതിനുശേഷം വേറൊരു മോഷൻ ബോർഡ് എടുത്താൽ അതിലാണ്. പിന്നെ ഒരു ഹിറ്റ് എടുക്കുന്നവരെ അങ്ങനെ കാണുമ്പോ സാർ അഭിനയിച്ച് ഞെട്ടിച്ച ഒരു നടൻ, ഒരു നടി, സാർ അത്ര അഭിനയം കണ്ടിട്ട് എന്റെ അമ്മോ എന്ന് പറഞ്ഞു നിന്ന് പോയ നടി, ലാലേട്ടൻ പറയുന്ന എനിക്കറിയായിരുന്നു. എന്റെ ഫസ്റ്റ് രണ്ട് പടത്തിലും 22 ഫീമെയിൽ കോട്ടയത്തിലാണെങ്കിലും
എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയാണ്. ഞാൻ പുതിയതാണ്, അപ്പം എസ്കേപ്പ് ഫ്രം ഉഗാണ്ടയിൽ ബ്രിമയുടെ പെർഫോമൻസ് ഞാൻ കണ്ട് ഞെട്ടിയിരുന്നിട്ടുണ്ട്. ഇങ്ങനെയാണോ അഭിനയിക്കുന്നത്? ഞാൻ പുതിയതാണ്, ഞാൻ ഒന്ന് പറഞ്ഞു ഞാൻ പെട്ട പാടുപാടാണ് എനിക്ക് ക്യാമറ നോക്കി അഭിനയിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ റീമയുടെ പെർഫോമൻസ് കണ്ടിട്ട് അത് ആദ്യത്തെ ഇതായിരുന്നു. അതിനനുസരിച്ച് ഒരുപാട് പേരുടെ പെർഫോമൻസ് കണ്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ റീമയുടെ പെർഫോമൻസ് ആണ് അന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ബോറിംഗ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ സാർ പറയുന്ന എക്സ്ക്യൂസ് എന്തായിരിക്കും? ഞാൻ അങ്ങനെ ഒരു എക്സ്ക്യൂസും പറയില്ല. ഇങ്ങനെ ഫോൺ എടുത്തിട്ട് സൈഡ് വീണ ഹലോ സപ്പോസ് ഇപ്പൊ ഒരു റൂമിൽ ഒറ്റപ്പെടിക്ക് തലയ്ക്ക് വട്ട് പിടിച്ചിരിക്കുകയാണ് സാറ്, ഒന്നും ചെയ്യാനില്ല, പുറത്ത് വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, ടേബിളിൽ ഒരു കുപ്പി ഷാംപെയിൻ ഉണ്ട്, ഒരു ഗ്ലാസ് ചൂട് ചായ ഉണ്ട്, കാപ്പി ഉണ്ട്, ഏതെടുക്കും? കാപ്പി കുടിക്കും. എന്ത് വേറെ ഉള്ളത്? അല്ല, ചായ ഓർ കാപ്പി ഷാംപെയിൻ അത് പറഞ്ഞു കുടിക്കും. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഷാംപെയിൻ അടിച്ച് കിടന്നു തുടങ്ങും. സിനിമയിൽ വിജയ് ബാബുവിന് ശത്രുക്കളുണ്ട്. വിജയ് ബാബു ജീവിതത്തിലും അഭിനയിക്കാറുണ്ട്? ചിലപ്പോ അഭിനയിക്കേണ്ടി വരും. വിജയ് ബാബു ഭാവിയിൽ ഡയറക്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്? പ്ലാൻ ഉണ്ട്. ടിക്ടോക്ക് നിരോധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. നട്ടപാതിരാത്രി മതില് ചാടിയിട്ടുണ്ട്? ഇഷ്ടം പോലെ. ഒരു വട്ടം മല ആയിട്ട് എന്റെ വാർഡൻ പിടിച്ചിട്ട് മതിലിന്റെ മേളിൽ തന്നെ ഒരു ദിവസം ഇരുന്നോളാൻ പറഞ്ഞു. ആണോ? എന്തിനപ്പുറത്ത് ലേഡീസ്? അല്ലല്ല, ഞങ്ങള് രാത്രിയില് തട്ട് കടയിൽ കഴിക്കാൻ പോകും, സിനിമയൊക്കെ കണ്ടിട്ട് കഴിച്ചിട്ട് ഒരു 12:30 ആകുമ്പോ മതില് ചാടും ഹോസ്റ്റലില്. അപ്പം മൂന്ന് പേരുണ്ടായിരുന്നു, രണ്ടുപേര് ചാടി ഓടി, ഞാൻ ചാടി മതിലിന്റെ മേലെ കയറിപ്പോഴാണ് ടോർച്ച് തന്നത്. അവിടെ തമിഴ നീ അങ്ങേ ഉക്കാ. എന്നിട്ട് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാല് മതിലിന്റെ മേളിയിൽ ഇരിക്കുക എന്നുള്ളതാണ്. അടുത്ത ദിവസം ഇപ്പൊ രാവിലെ എല്ലാരും എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ മതിലിന്റെ മേളിൽ ഇരിക്കുക. അവിടെ പുള്ളി രാവിലെ 10 മണിവരെ അവിടെ ഇരിക്കണം, എല്ലാരും പോകുന്നവരെ. പണിഷ്മെന്റ് റോഡിൽ കടന്ന് തല്ലുണ്ടാക്കിയിട്ടുണ്ട്? ഇഷ്ടംപോലെ. കോളേജിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും അടി കിട്ടിയതാണ്. എല്ലാരും ഒന്ന് അടിച്ചിട്ട് പോയതാ? അപ്പൊ തിരിച്ചു കൊടുത്താ? തിരിച്ചടുത്ത ദിവസം. നന്നായി, നല്ല വെച്ചു. അപ്പൊ കൊള്ളാം. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഞാൻ കണ്ടു? ആട് 3 വരുന്നുണ്ട് അറിയാം, പിന്നെ അതുപോലെ തന്നെ സത്യന്റെ വലിയ പടങ്ങൾ. ഇപ്പൊ അടുത്ത ചെയ്യാമെന്ന ഒരു കൊച്ചുപടാണ്, അടുത്തൊരു വെറൈറ്റി ഫിലിമാണ്, ഇതുവരെ ചെയ്യാത്തൊരു ഫിലിമാണ്. പട്ടികളാണ്, നായകനും നായികയും വില്ലനും കൂട്ടുകാരനും കൊമേഡിയനും എല്ലാം അടുത്ത എക്സ്പീരിയൻസ്, എല്ലാം പട്ടികളാണ്. പട്ടികളെ ഒരു വർഷം മുമ്പ് വാങ്ങിച്ചു, ട്രെയിൻ ചെയ്യിച്ചു. ഇപ്പൊ നായകനും നായികയെല്ലാം കൂട്ടിലുണ്ട്. നമുക്ക് ഡേറ്റ് ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങൾ കഴിഞ്ഞ അപ്പൊ ഷൂട്ട് ചെയ്യും. അവര് എന്റെ മറ്റേ സിറ്റുവേഷനില്ല, നീനയുടെ സിറ്റുവേഷനിൽ ഇപ്പൊ നിൽക്കുക. ഇയാൾ ഇന്ന് ഷൂട്ട് ചെയ്യും, നാളെ ഷൂട്ട് ചെയ്യുന്നു, അവർക്ക് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് ഞാൻ ചിലപ്പോ ചോദിക്കുന്നുണ്ട്. അപ്പം ഇത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യണം. എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഈ വിവാദങ്ങളുടെ മാനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. ഇപ്പൊ ഞാൻ ഷൂട്ട് ചെയ്താൽ ഇയാൾക്ക് ഇത് തന്നെയാ പണിയെന്ന് പറയാം. സോഷ്യൽ ഞാൻ സൂചിപ്പിച്ചു, ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുമ്പോ സമാധാനമായിട്ട് ഷൂട്ട് ചെയ്തോളാം, മനസ്സിലെ? വിവാദങ്ങളിൽ താല്പര്യമില്ല. നായകൻ വലുതായി വലുതായി വരും, നമ്മളെ നായകൻ സൈസ് വെച്ച് വരും, നായകൻ അതുപോലെ ഇരിക്കുന്നു. അപ്പൊ അതിനു മുമ്പെങ്കിലും ഷൂട്ട് ചെയ്യണമെന്നുണ്ട്. സാറിന്റെ പടം വരുന്നു, നമ്മളെല്ലാരും കട്ട വെയിറ്റിംഗ് ആണ് കാണാൻ വേണ്ടിയിട്ട്. സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം, ഞങ്ങൾക്ക് വേണ്ടി വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.